സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ തെളിവുകൾ പരിശോധിക്കാൻ വിചാരണ കോടതിക്ക് അനുമതി നൽകിയതിനെതിരെ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളവും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച രേഖകളും തെളിവുകളും പരിശോധിക്കാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു ഇതിനെതിരെയാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതിനാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആദ്യം കേസിൽ വാദം കേൾക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കേസ് സുപ്രീംകോടതിയിലേക്ക് മാറ്റാൻ ഇ ഡിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട് അതിനാലാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി